2006 ശൈശവ വിവാഹ നിരോധന നിയമം മതവ്യത്യാസമില്ലാതെ രാജ്യത്തെ ഓരോ പൗരനും ബാധകമാണെന്ന് ഹൈക്കോടതി. ഓരോരുത്തരും ഇന്ത്യൻ പൗരന്മാരായിട്ടാണ് ജനിക്കുന്നത് എന്നും അതിനുശേഷമാണ് മതവ്യക്തിത്വം നേടുന്നത് എന്നും കോടതി നിരീക്ഷിച്ചു. ഋതുമതിയായ 15-കാരിക്ക് വിവാഹിതയാകാൻ മുസ്ലിം വ്യക്തി നിയമം അനുമതി നൽകുന്നുണ്ട് എന്നും ഈ അവകാശം 2006 നിയമം നിഷേധിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. 2012 ഡിസംബർ 30 പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ഇസ്ലാമിക ആചാരപ്രകാരം നടന്ന ശൈശവ വിവാഹമാണ് ഹർജിക്ക് അടിസ്ഥാനം. പ്രായപൂർത്തിയാകാത്ത മകളെ രണ്ടാം പ്രതിക്ക് വിവാഹം ചെയ്തു കൊടുത്ത പിതാവാണ് ഒന്നാം പ്രതി. ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയുമാണ് 3-4 പ്രതികൾ. സാക്ഷിയായിരുന്നു 5-ാം പ്രതി. 2012 വരെ നടന്ന വിവാഹത്തിനെതിരെ ശിശുവികസന ഓഫീസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്ന വിചാരണ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കോട് സ്വദേശികളാണ് ഹൈക്കോടതിയിലെത്തിയത്. സ്കൂൾ അധികൃതർ പെൺകുട്ടിയുടെ ജനനത്തീയതി തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയതെന്നും മറ്റുമുള്ള ഹർജിക്കാരുടെ വാദങ്ങൾ കോടതി പരിഗണിച്ചിട്ടില്ല. ഇക്കാര്യങ്ങൾ വിചാരണ കോടതിയിൽ ഉന്നയിക്കാൻ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു. ശൈശവ വിവാഹം, കുട്ടികളുടെ അടിസ്ഥാന അവകാശങ്ങളായ വിദ്യാഭ്യാസം, ആരോഗ്യം, ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ നിഷേധിക്കുന്നതായും കോടതി കൂട്ടിച്ചേർത്തു. നേരത്തെയുള്ള വിവാഹവും ഗർഭധാരണവും ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്, ലൈംഗികമായി പകരുന്ന അണുബാധകൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. ശൈശവ വിവാഹം പലപ്പോഴും പെൺകുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കാനും നിർബന്ധിതരാക്കുന്നു. ബാലവധുക്കൾ ഗാർഹിക പീഡനത്തിനും കൂടുതലായി ഇരകളാകുന്നുണ്ട്. ശൈശവ വിവാഹം സാമൂഹിക സാമ്പത്തിക അവസരങ്ങൾ പരിമിതപ്പെടുത്തുമെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.